ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഹണി ബീ കുക്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന റെസിപ്പി ബനാന ചിപ്സിൻ്റെ റെസിപ്പിയാണ് ഇത് ഞാൻ സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം ബനാന ചിപ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പച്ചക്കായ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ നേന്ത്രക്കായുണ്ട് സാധാരണ നമ്മൾ ചിപ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കായ തന്നെയാണ് നല്ല മൂത്ത മൂന്ന് കായയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് സാധാരണ ചിപ്സ് ഉണ്ടാക്കാൻ നമ്മൾ കട്ട് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഇവിടെ ഞാനും കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി പൗഡറാണ് ഞാനിവിടെ രണ്ട് സ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചില്ലി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇതിന് ഇത് കൂടാതെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് ചാട്ട് മസാലയാണ് ചാട്ട് മസാല ഞാൻ ഒരു ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുത്ത് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റിവെക്കാം കാരണം ഇതിലേക്ക് ആ ഒരു സ്പൈസിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് വെക്കുന്നത് ഇപ്പോൾ 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തെടുക്കുന്നുണ്ട് അത് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് നല്ലൊരു ടേസ്റ്റാണ് പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ പിന്നെ അത് മാത്രമല്ല ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ കൂടിയാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത് ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ആയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം എന്നിട്ട് ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കായ ഇട്ട് കൊടുക്കാം കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് സാധാരണ നമ്മൾ കായ വറുത്ത് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം സ്പൈസി ആയിട്ടുള്ള കായ വറുത്തത് ഇതിൽ നിന്നും വ്യത്യസ്തമായി ഉണ്ടാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഞാനിവിടെ ഒന്ന് ഷെയർ ചെയ്തത് ഇത് നല്ലൊരു ടേസ്റ്റായിരുന്നു ചാട്ട് മസാലയുടെ ഒക്കെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിലുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഇത് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചില്ലിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ ചില്ലി കൂടുതൽ ചേർക്കാം വേണം എന്നുള്ളവർക്ക് ഇവിടെ ഇപ്പോൾ നമ്മളുടെ ഈ സ്പൈസി കായ വറുത്തത് റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതാണ് ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ആ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിന് മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇതിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻസായിട്ട് അറിയിക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും